കേസുധാകരന്റെ കൊലവിളി പ്രസംഗം ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പരസ്യമായി ആളുകളെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ബിജെപിയുടെ ട്രോജൻ കുതിരയാണ് കേസുധാകരൻ എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട് റിപ്പോർട്ടിലേക്ക് കെപിസിസി പ്രസിഡന്റ് കേസുധാകരന്റെ കൊലവിളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഒരാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇത്തരത്തിൽ അതിനെ വലിയ ഗൗരവമുള്ള വിഷയമായി തന്നെ കാണുമെന്നുമാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി മന്ത്രി പറയുകയുണ്ടായി സുധാകരന്റെ കൊലവിളി പ്രസംഗം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എന്നാൽ ചില മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് മാത്രമല്ല ഇടതുപക്ഷ നേതാക്കളുടെ വകയിലെ ബന്ധുവാണെങ്കിൽ ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായേനേ എന്നും അദ്ദേഹം പറയുകയുണ്ടായി അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എനിക്കൊന്നും ശ്രദ്ധപ്പെടാത്തത് നിങ്ങളതാന്ന് തോന്നുന്നു ഒരു ഇടതുപക്ഷ നേതാക്കന്മാരുടെ വകയിലൊരു ബന്ധുവായിരുന്നു അങ്ങനെ പ്രസംഗിച്ചിരുന്നെങ്കിൽ രാത്രി ചർച്ച ഇപ്പോ ലൈവായിട്ട് അതിന്റെ കാര്യങ്ങൾ പോയിരുന്നു അതുപോലെ മുഹമ്മദ് റിയാസ് പറഞ്ഞ മറ്റൊരു കാര്യം ബിജെപിയുടെ ട്രോജൻ കുതിരയാണ് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എന്നുള്ളതാണ് ബിജെപിക്ക് വേണ്ടി കോൺഗ്രസിൽ നിന്ന് പണിയെടുക്കുന്ന ആളാണ് കെ സുധാകരൻ ആരെങ്കിലും ബിജെപിയിലേക്ക് കൂറുമാറിപ്പോയാൽ അത് സുധാകരന് പ്രശ്നമല്ല എന്നാൽ ഇടതുപക്ഷത്തേക്ക് ആരെങ്കിലും കോൺഗ്രസിൽ നിന്ന് കൂറുമാറിപ്പോയാൽ അത് വലിയ വിഷയമായി മാറ്റുകയാണെന്നും പ്രാണികൾ എന്നിവരെ വിശേഷിപ്പിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന് ഇടതുപക്ഷത്തോട് അടുക്കുന്നവരോട് ഒരു വല്ലാത്ത അലർജിയാണ് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് പോകുന്നവരോട് ഒരു വല്ലാത്ത അലർജിയാണ് ബിജെപിയിലേക്ക് ഒരുപാട് പേർ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുണ്ട് കേരളത്തിൽ ആർക്കെങ്കിലും എതിരെ പ്രസംഗിക്കാൻ പോയിട്ട് ഒന്നും മുഖം കറുപ്പിച്ചിട്ടുണ്ടോ കെപിസിസി പ്രസിഡന്റ് ശ്രീ സുധാകരൻ ചേവായൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാൽ ആ പ്രദേശത്ത് ജീവിക്കാൻ വിമതരെ അനുവദിക്കില്ലെന്നായിരുന്നു കെ സുധാകരൻ നടത്തിയ ഭീഷണി പ്രസംഗം അതുപോലെ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ ഗാന്ധിസമൊന്നും നടപ്പാക്കാൻ ആവില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി